Hi friends, welcome to Everyday I'm Calculating. Appo innathe video VEO exam inuittittulladana. Innu nammal Kollam, Thrissur, Kasaragod jillagalil 2017 nadana LDC exam ile korchu questions aanu nokkanayittu povunnathu. Appo innathe chodyangalilekku kadakku munpayittu nammude ee channel aadiyayittu kaanunnirikkunna subscribe cheyyukka. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ഉത്തരം ന്യൂട്രോൺ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ഉത്തരം ന്യൂട്രോൺ. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. എന്താണ് ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. എന്നാൽ ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? നീൽസ് ബോർ ആണ്. എന്താണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണെങ്കിൽ ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിലെ കണങ്ങൾ മൂന്നെണ്ണമാണ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. എന്താണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ കണങ്ങൾ. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. എന്തൊക്കെയാണ് പറഞ്ഞത്? ആറ്റത്തിലെ കണങ്ങൾ മൂന്നെണ്ണം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിന്റെ മധ്യഭാഗത്തിന് പറയുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ന്യൂക്ലിയസ് ആണ്. എന്താണ് ആറ്റത്തിന്റെ മധ്യഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണാൻ കഴിയുന്ന രണ്ട് കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. എന്താണ് ന്യൂക്ലിയസിൽ ആറ്റത്തിന്റെ മധ്യഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണാൻ കഴിയുന്ന രണ്ട് കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. എന്താണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു സഞ്ചാരപാതയുണ്ട്, അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും റൂദർഫോർഡ് ആണ്. മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണിനെയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ആറ്റത്തിന്റെ കണങ്ങൾ മൂന്നെണ്ണം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഇനി ആറ്റത്തിന്റെ മധ്യഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണാൻ കഴിയുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത പറയുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നാണ് പറയുന്നത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഏണസ്റ്റോ റൂദർഫോർഡ് ആണ്. മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണിനെയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഏണസ്റ്റോ റൂദർഫോർഡ് ആണ്. മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണിനെയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഒരിക്കൽ കൂടി പറയാം, ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിലെ കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പ്രോട്ടോൺ ആണ്. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്ത കണം അതാണ് നമ്മുടെ ചോദ്യം. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിന്റെ മധ്യഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണാൻ കഴിയുന്ന കണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്നതാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും റൂദർഫോർഡ് ആണ്. മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടോണിനെയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഒരിക്കൽ കൂടി പറയാം,
ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിലെ കണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുമാണ്. ഇനി പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിന്റെ മധ്യഭാഗത്തിന് പറയുന്നത് ന്യൂക്ലിയസ് എന്നാണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്നതാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റോ റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും റൂദർഫോർഡ് ആണ്. അതുപോലെ തന്നെ മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് ഏത് കണത്തിനെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പ്രോട്ടോണിനെയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം മോസ്ലി. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ മോസ്ലി. മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പട്ടികയാണ് ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. എന്താണ്? മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പട്ടികയാണ് ആവർത്തന പട്ടിക. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിമിട്രി മെൻഡലീഫിനെയാണ്. എന്താണ്? ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിമിട്രി മെൻഡലീഫിനെയാണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? മോസ്ലി ആണ്. എന്താണ്? മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പട്ടികയാണ് ആവർത്തന പട്ടിക. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് എന്ന് മാത്രം ചോദിച്ചാൽ ഉത്തരം ഡിമിട്രി മെൻഡലീഫ് ആണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം 7 ആണ്, ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. എന്താണ്? ആവർത്തന പട്ടികയിൽ എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡുകളും 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം 118 ആണ്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം 92 ആണ്. എന്താണ് പറഞ്ഞത്? ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം 7, ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18, ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങൾ 118 ആണ്, അതിൽ സ്വാഭാവിക മൂലകങ്ങൾ 92 എണ്ണമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പട്ടികയാണ് ആവർത്തന പട്ടിക. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഡിമിട്രി മെൻഡലീഫ് ആണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം 7 ആണ്, ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം 118 ആണ്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം എത്ര ആണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 92 ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി, ആവർത്തന പട്ടികയിലെ പീരീഡുകൾ 7, ഗ്രൂപ്പുകൾ 18, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള മൂലകങ്ങൾ 118, അതിൽ സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം 92. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അലക്കുകാരത്തിന്റെ രാസനാമം അല്ലെങ്കിൽ സോഡ ആഷ്, അതിന്റെ രാസനാമം സോഡിയം കാർബണേറ്റ് എന്നാണ്. അപ്പക്കാരത്തിന്റെ രാസനാമം അഥവാ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡറിന്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അലക്കുകാരത്തിന്റെ രാസനാമം സോഡിയം കാർബണേറ്റ്, അപ്പക്കാരത്തിന്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം കാർബണേറ്റ്, കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അലക്കുകാരത്തിന്റെ രാസനാമം എന്താണ് എന്ന് ചോദിച്ചാൽ സോഡിയം കാർബണേറ്റ് ആണ്. അലക്കുകാരം അഥവാ സോഡ ആഷ്, അതിന്റെ രാസനാമമാണ് സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം അഥവാ ബേക്കിംഗ് പൗഡർ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് എന്നാണ്. പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാഷ്യം കാർബണേറ്റ്, സോറി പൊട്ടാസ്യം കാർബണേറ്റ് എന്നാണ്. എന്താണ്? പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം കാർബണേറ്റ് എന്നാണ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. കാസ്റ്റിക് വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡ്, സോഡ വന്നാൽ സോഡിയം, പൊട്ടാഷ് വന്നാൽ പൊട്ടാസ്യം, അങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി. എന്താണ്? കാസ്റ്റിക് വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് ആണ്, സോഡ വന്നിട്ടുണ്ടെങ്കിൽ സോഡിയമാണ്, പൊട്ടാഷ് വന്നാൽ പൊട്ടാസ്യമാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കാം, അലക്കുകാരത്തിന്റെ രാസനാമം, അലക്കുകാരം അഥവാ സോഡ ആഷ് സോഡിയം കാർബണേറ്റ്, അപ്പക്കാരത്തിന്റെ രാസനാമം അപ്പക്കാരം അഥവാ ബേക്കിംഗ് പൗഡർ സോഡിയം ബൈകാർബണേറ്റ്,
പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം കാർബണേറ്റ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാഷിൻ്റെത് പൊട്ടാസ്യം കാർബണേറ്റ്. അപ്പക്കാരം അഥവാ ബേക്കിംഗ് പൗഡർ സോഡിയം ബൈകാർബണേറ്റ്. അലക്കുകാരം അഥവാ സോഡ ആഷ് സോഡിയം കാർബണേറ്റ്. പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ, ഉത്തരം പ്ലാസ്മ. പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ദ്രവ്യത്തിന്റെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഏഴെണ്ണമാണ്. എന്താണ് ദ്രവ്യത്തിന്റെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഏഴെണ്ണമാണ്. ദ്രവ്യത്തിന്റെ ആദ്യത്തെ മൂന്ന് അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഖരം, ദ്രാവകം, വാതകം. നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. എന്താണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും എല്ലാം ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും എല്ലാം ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പ്ലാസ്മയാണ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എന്താണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. എന്താണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഇനി ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. എന്താണ് ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഇതുവരെ ദ്രവ്യത്തിന്റെ ഏഴവസ്ഥകളാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ എന്നിവയാണ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ദ്രവ്യത്തിന്റെ ഏഴവസ്ഥകൾ. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ആദ്യത്തെ മൂന്നെണ്ണം നമുക്കറിയാമല്ലോ, ഖരം, ദ്രാവകം, വാതകം. നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. എന്താണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ ദ്രവ്യം കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. ഒരിക്കൽ കൂടി പറയാം, ദ്രവ്യത്തിന്റെ ഇതുവരെ ഏഴവസ്ഥകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഓർഡറിൽ പഠിച്ചാൽ മതി: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. അപ്പൊ ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണെന്നായിരുന്നു ചോദ്യം. ഉത്തരം പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? പ്ലാസ്മയാണ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഇനി ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. ഒരിക്കൽ കൂടി പറയാം, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. ഇതൊക്കെയാണ് ദ്രവ്യത്തിന്റെ ഏഴ് അവസ്ഥകൾ എന്ന് പറയുന്നത്. ഒരു പോളിമറായ പോളിത്തീനിന്റെ മോണോമർ ഏതാണ്? ഉത്തരം ഈഥീൻ. ഒരു പോളിമറായ പോളിത്തീനിന്റെ മോണോമർ ഏതാണ്? ഉത്തരം ഈഥീൻ. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമേത്? ഉത്തരം ക്യാബേജ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ക്യാബേജ്. ഇലകളിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന ഒരു സസ്യമാണ് ക്യാബേജ്. എന്താണ് ഇലകളിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന സസ്യമാണ് ക്യാബേജ്. കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ക്യാബേജ് ആണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ക്യാബേജ്. ഇലകളിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന സസ്യമാണ് ക്യാബേജ്. കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറി ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ക്യാബേജ് ആണ്. ഏറ്റവും വലിയ മുകുളമാണ് ക്യാബേജ്. അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച ഭക്ഷണ പദാർത്ഥമാണ് ക്യാബേജ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ക്യാബേജ്. ഇലകളിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന സസ്യമാണ് ക്യാബേജ്. കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറിയാണ് ക്യാബേജ്. ഏറ്റവും വലിയ മുകുളമാണ് ക്യാബേജ്. അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച ഭക്ഷണ പദാർത്ഥമാണ് ക്യാബേജ്. ഒരിക്കൽ കൂടി പറയാം, ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ക്യാബേജ് ആണ്. ഇലകളിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന സസ്യം ക്യാബേജ് ആണ്. കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറി ഏതാണെന്ന് ചോദിക്കാറുണ്ട്, ഉത്തരം
തരം ക്യാബേജ് ആണ്. ഏറ്റവും വലിയ മുകുളമാണ് ക്യാബേജ്. അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച ഭക്ഷണ പദാർത്ഥവും ക്യാബേജ് ആണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പന്നിയൂർ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പന്നിയൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. എന്താണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്. എന്താണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ഇതുവരെ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയിലാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയിലാണ്. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്താണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം. ഇനി റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയിലും വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമനയിലുമാണ്. എന്തൊക്കെയാണ്? പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്, ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയിലും വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമനയിലും. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്ടും കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയിലുമാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്തും, ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയിലും വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമനയിലുമാണ്. ഒരിക്കൽ കൂടി പറയാം, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം, ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ, വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം? ഉത്തരം ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറിനെയാണ്. എന്താണ്? കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറിനെയാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഇടുക്കി ജില്ലയിലാണ്. എന്താണ്? ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984. എന്താണ്? ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പാമ്പാറാണ്. എന്താണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാറിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം അണ്ണാനാണ് ചാമ്പൽ മലയണ്ണാൻ. എന്താണ്? ചിന്നാറിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം അണ്ണാനാണ് ചാമ്പൽ മലയണ്ണാൻ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നതും ചിന്നാറിനെയാണ്. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാറിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം അണ്ണാനാണ് ചാമ്പൽ മലയണ്ണാൻ. ഒരിക്കൽ കൂടി പറയാം, നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ.
ചിന്നാറിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം അണ്ണാനാണ് ചാമ്പൽ മലയണ്ണാൻ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറിനെയാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. നിലവിൽ വന്നത് 1984. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇത്തായ് ഇത്തായ് രോഗത്തിന് കാരണമായ മൂലകം. ഉത്തരം കാഡ്മിയം. ഇത്തായ് ഇത്തായ് രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. ജപ്പാനിലെ ടൊയാമയിൽ കാഡ്മിയം വിഷബാധ മൂലമുണ്ടായ രോഗമാണ് ഇത്തായ് ഇത്തായ്. എന്താണ്? ജപ്പാനിലെ ടൊയാമയിൽ കാഡ്മിയം വിഷബാധ മൂലമുണ്ടായ രോഗമാണ് ഇത്തായ് ഇത്തായ്. ജാപ്പനീസ് ഭാഷയിൽ ഇത്തായ് എന്നാൽ വേദന എന്നാണ് അർത്ഥം. സന്ധികളിലും നടുവിലും അതികഠിനമായ വേദനയ്ക്ക് കാരണമാകുന്നതിനാലാണ് ഈ രോഗത്തിന് ഇത്തായ് ഇത്തായ് എന്ന പേര് വന്നത്. എന്താണ്? ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിന് കാരണമാകുന്ന മൂലകമാണ് കാഡ്മിയം. ജപ്പാനിലെ ടൊയാമയിൽ കാഡ്മിയം വിഷബാധ മൂലമുണ്ടായ രോഗമാണ് ഇത്തായ് ഇത്തായ്. ജാപ്പനീസ് ഭാഷയിൽ ഇത്തായ് എന്ന വാക്കിന്റെ അർത്ഥം വേദന എന്നാണ്. സന്ധികളിലും നടുവിലും അതികഠിനമായ വേദനയ്ക്ക് കാരണമാകുന്നതിനാലാണ് ഈ രോഗത്തിന് ഇത്തായ് ഇത്തായ് എന്ന പേര് വന്നത്. ഇനി മീനമാത രോഗം ഏത് വിഷബാധ മൂലം ഉണ്ടാവുന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാവുന്ന രോഗമാണ് മീനമാത രോഗം. എന്താണ്? മീനമാത രോഗം ഉണ്ടാകുന്നത് മെർക്കുറി വിഷബാധ മൂലമാണെങ്കിൽ വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കോപ്പർ ആണ്. എന്താണ്? വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകമാണ് കോപ്പർ. മീനമാത രോഗത്തിന് കാരണമാകുന്നത് മെർക്കുറി. ഇത്തായ് ഇത്തായ് രോഗത്തിന് കാരണമാകുന്നത് കാഡ്മിയം. രക്തസമ്മർദ്ദത്തിന് കാരണമായ ലോഹം ഏതാണ്? രക്തസമ്മർദ്ദത്തിന് കാരണമായ ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? സോഡിയം ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത്തായ് ഇത്തായ് രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. മീനമാത രോഗത്തിന് കാരണമാകുന്നത് മെർക്കുറി. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകമാണ് കോപ്പർ. രക്തസമ്മർദ്ദത്തിന് കാരണമായ ലോഹമാണ് സോഡിയം. ഒരിക്കൽ കൂടി പറയാം, ഇത്തായ് ഇത്തായ് രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം. മീനമാത രോഗം ഉണ്ടാകുന്നത് മെർക്കുറി വിഷബാധ മൂലമാണ്. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകമാണ് കോപ്പർ. രക്തസമ്മർദ്ദത്തിന് കാരണമായ ലോഹമാണ് സോഡിയം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഉത്തരം പാൻക്രിയാസ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് പാൻക്രിയാസ്. അന്തസ്രാവി ഗ്രന്ഥിയായും ദഹന ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന അവയവമാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. എന്താണ്? അന്തസ്രാവി ഗ്രന്ഥിയായും ദഹന ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന അവയവമാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. അന്തസ്രാവിയായി പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ, പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്, അമലൈൻ എന്നിവ ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ദഹന ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം ആഗ്നേയ രസം അഥവാ പാൻക്രിയാറ്റിക് ജ്യൂസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ് പറഞ്ഞത്? അന്തസ്രാവി ഗ്രന്ഥിയായും ദഹന ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഗ്രന്ഥി. അന്തസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ, പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്, അമലൈൻ എന്നിവ. ദഹനഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം ആഗ്നേയ രസവും അഥവാ പാൻക്രിയാറ്റിക് ജ്യൂസിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി പാൻക്രിയാസിന്റെ ഒരു അപരനാമമാണ് മധുര റൊട്ടി അഥവാ സ്വീറ്റ് ബ്രെഡ്. എന്താണ്? പാൻക്രിയാസിന്റെ അപരനാമമാണ് മധുര റൊട്ടി അഥവാ സ്വീറ്റ് ബ്രെഡ്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. എന്താണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ് ഗ്ലൂക്കോഗോൺ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അന്തസ്രാവി ഗ്രന്ഥിയായും ദഹന ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന അവയവമാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഗ്രന്ഥി. അന്തസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ, പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്, അമലൈൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ദഹന ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം ആഗ്നേയ രസം അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാസിന്റെ അപരനാമമാണ് മധുര റൊട്ടി അഥവാ സ്വീറ്റ് ബ്രെഡ്. ചോദിക്കാം, പാൻക്രിയാസിന്റെ അപരനാമമാണ് മധുര റൊട്ടി അഥവാ സ്വീറ്റ് ബ്രെഡ്. ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിക്കാറുണ്ട് സ്ഥിരം. ഉത്തരം എന്താണ്? പാൻക്രിയാസ് ആണ്. അതാണ് ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ് ഗ്ലൂക്കോഗോൺ. ഒരിക്കൽ കൂടി പറയാം,
പാൻക്രിയാസിന്റെ അപരനാമം സ്വീറ്റ് ബ്രെഡ് അഥവാ മധുര റൊട്ടി എന്നാണ്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നീ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഗ്ലൂക്കഗോൺ ആണ്. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.